അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസഹ്ബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫ അമാ ബഅദ്. സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അബുദാബി ഹാദിയ സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റിലെ പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, അല്ലാഹു തആല നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആദാബുൽ ഖലാഇ വൽ ഇസ്തിൻജാ, മലമൂത്ര വിസർജന മര്യാദകളും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളുമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്ലാമികമായിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ അഭിമാനത്തോടുകൂടെ ജൂതനായ ഒരു മനുഷ്യനോട് പറഞ്ഞത്, ഞങ്ങളുടെ വിശുദ്ധ ഇസ്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്ന മതമാണ്. മലമൂത്ര വിസർജനം എങ്ങനെ നിർവഹിക്കണമെന്നുപോലും ഞങ്ങളുടെ സത്യദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും ഏത് വിധേനയാവണമെന്ന് പഠിപ്പിച്ചു തന്ന കർമ്മശാസ്ത്ര ശാഖയിൽ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട മസലകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം കൂടിയാണിത്. ജീവിതത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകൾ സ്വീകരിച്ചെടുക്കുകയും അനാവശ്യമായ വിസർജ്യങ്ങൾ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ശരീരം തന്നെ നമുക്ക് സിഗ്നൽ നൽകുകയും മൂത്രമായും മലമായും അത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുവാനുള്ള ശാരീരിക ഘടനയും അല്ലാഹു തആല നമ്മിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നിയമാനുസൃതമാകുന്നതോടുകൂടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നതിനപ്പുറം പ്രതിഫലാർഹമായ ഒരു നന്മയായി മാറ്റിത്തീർക്കുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യും. ആദ്യമായി ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് പഠിക്കാം. ഇടതുകാൽ വെച്ചുകൊണ്ടാണ് മലമൂത്ര വിസർജന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മോശമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മുഴുവനും ഇടതുകാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏതു നല്ല കാര്യങ്ങളിലും കാന യുഹിബ്ബു തയാമുൻ ഫീ ശൈനിഹി കുല്ലിഹി മസ്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മയാർന്ന എല്ലാ വിഷയങ്ങളിലും പരമാവധി വലത് മുന്തിക്കുവാൻ താല്പര്യം കാണിക്കുകയും അങ്ങനെ നിർവഹിക്കുകയും ചെയ്തവരായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമതായി, ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആദരിക്കപ്പെടേണ്ട നാമങ്ങൾ വസ്തുക്കൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെയും അമ്പിയാക്കളുടെയും
മലക്കുകളുടെയും നാമങ്ങൾ എഴുതിയ കടലാസുകളോ മറ്റോ നമ്മൾ ചുമക്കാൻ പാടില്ല. നമ്മുടെ കൈകളിൽ ധരിക്കുന്ന മോതിരങ്ങളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആദര സൂചകമായ നാമങ്ങളുണ്ടെങ്കിൽ അതുപോലും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഖുർആൻ പോലെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചുമന്നു പോകരുത്. അങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്നത് കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. മാത്രമല്ല, അറിയാതെ ശൗചാലയത്തിലേക്ക് ഇങ്ങനെയുള്ള വസ്തുക്കളുമായി ഒരു മനുഷ്യൻ കടന്നു ചെന്നാൽ കഴിയുന്ന സ്ഥലങ്ങളിൽ അത് മറച്ചു വെക്കാൻ അവൻ ശ്രദ്ധിക്കണമെന്നുകൂടി ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇടതുകാൽ വെച്ച് ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുവെ, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥമുള്ള ഈ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. ഏതു കാര്യങ്ങളും അല്ലാഹുവിൻ്റെ നാമത്തിലാണല്ലോ വിശ്വാസികൾ നിർവഹിക്കേണ്ടത്. അതോടൊപ്പം മലമൂത്ര വിസർജന സ്ഥലങ്ങൾ പിശാചിൻ്റെ കേന്ദ്രങ്ങളാണ്. അവിടങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശർറുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ട മര്യാദ വിശ്വാസിക്കുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, മലമൂത്ര വിസർജന സന്ദർഭങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഇടതുഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടാണ് വിസർജനം നിർവഹിക്കേണ്ടത്. വലതുകാൽ നാട്ടിവെക്കുകയും ഇടതുഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കുകയും വേണം. അങ്ങനെ ഇരിക്കുന്നതിലൂടെ മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ പുറത്തേക്ക് വരാൻ കൂടുതൽ സൗകര്യപ്രദമാണെന്ന് വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. വിസർജനം നിർവഹിക്കുമ്പോൾ ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം വരുന്ന വസ്തു കൊണ്ടെങ്കിലും മറ പാലിക്കണം. അതോടൊപ്പം ഇടതുകാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ശൗചാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നവൻ ഇടതുകാലിൽ വെക്കുന്നതിന് പകരം വലതുകാൽ വെക്കുകയാണെങ്കിൽ ഉബുതുലിയ ബിൽ ഫഖർ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് നാം പഠിക്കുന്ന മര്യാദകൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം ആ മര്യാദകൾ പാലിക്കുന്നതോടുകൂടെ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിഫലമാർഹമാകുന്നതോടൊപ്പം അത് നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്നതോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾക്ക് കാരണമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഇതിനു വേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ, സൗകര്യങ്ങൾ സജ്ജീകരിക്കേണ്ടതും നമ്മുടെ ഒരു മര്യാദയാണ്. മലമൂത്ര വിസർജനം നിർവഹിക്കുമ്പോൾ ഖിബിലയിലേക്ക്, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞുകൊണ്ടോ നമ്മൾ നിർവഹിക്കരുത്. മരുഭൂമി പോലെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ്, ഒരു മറയുമില്ലാതെയാണ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്നതെങ്കിൽ ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിയലും പിന്തിരിയലും ഹറാമാണ്. എന്നാൽ മറയും പ്രത്യേകമായി
ഒരുക്കി തയ്യാറാക്കിയ സജ്ജീകരണവും ഉണ്ടെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിയുന്നതിനും പിന്തിരിയുന്നതിനും പ്രശ്നമില്ല. എങ്കിലും അത് ഒഴിവാക്കലാണ് മര്യാദ. ഇനി പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലമൊന്നുമല്ല, പക്ഷേ മലമൂത്ര വിസർജനം നിർവഹിക്കുമ്പോൾ മറ പാലിച്ചുകൊണ്ടാണ് അവൻ അത് നിർവഹിക്കുന്നതെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലും പിന്തിരിഞ്ഞിരിക്കലും കറാഹത്താണ്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. കെട്ടി നിൽക്കുന്ന ശുദ്ധമായ വെള്ളങ്ങളിൽ നാം ഒരിക്കലും മലമൂത്ര വിസർജനം നടത്തരുത്. കാരണം അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമാണ്. എന്നാൽ വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ ആ വെള്ളങ്ങളിൽ മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ, കാറ്റുകൊള്ളാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, തണൽ കൊള്ളാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നിർവഹിക്കരുതെന്ന് ഇതിൻ്റെ ആദാബുകളിൽ നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇത്തഖു അല്ലആനൈൻ, മനുഷ്യന്മാരെ വല്ലാതെ ശപിക്കുന്ന ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, വമല്ലആനാനി യാ റസൂലല്ലാ, എന്താണ് നിങ്ങൾ ലആനൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലദി യതഖല്ല ഫീ ത്വരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, ജനങ്ങളുടെ സഞ്ചാര വഴികളിലോ അല്ലെങ്കിൽ അവർ സംസാരിക്കുവാനോ തണൽ കൊള്ളുവാനോ ഇരിക്കുന്ന ഇടങ്ങളിലോ മലമൂത്ര വിസർജനം നടത്തുന്നവരാണ് ഈ വിഭാഗം, അഥവാ അവിടങ്ങളിൽ ഈ കാര്യം നിർവഹിക്കുന്നവരെ സ്വാഭാവികമായി ജനങ്ങൾ ശപിക്കുന്നതാണ്. ആ ശാപത്തിന് ഇരയാകുന്ന പ്രവർത്തനം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്. മാളങ്ങളിലേക്ക് മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ല. സ്വാഭാവികമായി ഇഴജന്തുക്കളും മറ്റും താമസിക്കുന്ന ഇടങ്ങളായിരിക്കും. അവക്ക് ശല്യമുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ ജീവന് കൂടി ഭീഷണിയാവാൻ അത് വഴിയൊരുക്കുമെന്ന് നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഫലം കായ്ക്കുന്ന മരങ്ങളുടെ ചുവട്ടിൽ മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടില്ല. കാരണം ശുദ്ധമായ വെള്ളമാണ് മരങ്ങൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ മരത്തിൻ്റെ ചുവട്ടിൽ മലമൂത്ര വിസർജനം നിർവഹിച്ചാൽ അത് അതിലുണ്ടാകുന്ന പഴങ്ങൾക്കും ഉണ്ടായ പഴങ്ങൾ വീണ് ഉപയോഗശൂന്യമാകുന്നതിനും കാരണമാകുമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ എല്ലുപോലെയുള്ള വസ്തുക്കളിലേക്ക് മലമൂത്ര വിസർജനം നമ്മൾ നിർവഹിക്കാൻ പാടില്ല. മനുഷ്യന്മാരെപ്പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്നുകളുടെ ഭക്ഷ്യവസ്തുക്കളാണത്. അത് നമ്മൾ പ്രത്യേകം ആദരിക്കേണ്ട വസ്തുക്കളാണ്. മലമൂത്ര വിസർജനം നിർവഹിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതോടൊപ്പം ആ സമയങ്ങളിൽ മിസ്വാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശൗചാലയത്തിൽ ചെന്ന് മലമൂത്ര വിസർജനം നിർവഹിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കണം. ആ കാര്യം നിർവഹിക്കുമ്പോൾ ആ മനുഷ്യനിൽ മറവി രോഗം അള്ളാഹു നൽകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. മരത്തിലേക്കും മൂത്രത്തിലേക്കും തുപ്പാൻ പാടില്ല.
അതിലേക്ക് നമ്മുടെ കഫം പോലെയുള്ള വസ്തുക്കൾ പിഴിഞ്ഞിടാനും പാടില്ല എന്ന് ആദാബുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. അതോടൊപ്പം ശൗചാലയങ്ങളിൽ കൂടുതൽ നേരം ഇരിക്കരുത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അനാവശ്യമായി കൂടുതൽ സമയം മലമൂത്ര വിസർജനത്തിന് വേണ്ടി ശൗചാലയങ്ങളിൽ ഇരിക്കുന്നതിലൂടെ പല രോഗങ്ങളും മനുഷ്യന് വന്നുപെടുമെന്ന് കിതാബുകളിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. തലമറച്ചുകൊണ്ടാണ് ശൗചാലയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. നഗ്നപാദനായി ഒരിക്കലും നമ്മൾ പോവരുത്. കാലിൽ ചെരിപ്പോ മറ്റോ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോവേണ്ടത്. അവിടങ്ങളിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ഒഴിവാക്കണം. നിന്നുകൊണ്ട് ഒരിക്കലും മലമൂത്ര വിസർജനങ്ങൾ നിർവഹിക്കരുത്. ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിധം പ്രയാസകരമായ എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് അല്ലാഹു ദീനിൻ്റെ നിയമങ്ങളിൽ ഇളവ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ യാതൊരു ആവശ്യവും ഇല്ലാതെ നിന്ന് മൂത്രമൊഴിക്കൽ പാടില്ല, മലവിസർജനം അത്രയും പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടതുകൈകൊണ്ടാണ് നമ്മൾ ശൗച്യം നിർവഹിക്കേണ്ടത് അഥവാ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരണം നിർവഹിക്കേണ്ടത്. ഇടത് കൈകൊണ്ടാണ് മലമൂത്ര വിസർജനം കഴിഞ്ഞ് ഒരു ദിക്ർ നമുക്ക് ചൊല്ലാനുണ്ട്. ശൗചാലയത്തിൽ വെച്ചുകൊണ്ട് ആ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടതില്ല. കാരണം അവിടെ വെച്ച് ആദരിക്കപ്പെടുന്ന നാമങ്ങൾ നാവുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിസ്. അല്ലാഹുമേ, കാപട്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ, അനാവശ്യങ്ങളിൽ നിന്ന് എൻ്റെ ഗുഹ്യഭാഗങ്ങളെ നീ സംരക്ഷിക്കുകയും ചെയ്യണേ എന്നാണ് ആ ദിക്റിൻ്റെ അർത്ഥമായി നമുക്ക് പഠിക്കാനുള്ളത്. ശൗചാലയത്തിൽ നിന്ന് പുറത്തു പോരുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്. ആ സന്ദർഭത്തിൽ ഒരു ദിക്റും നമുക്ക് ചൊല്ലാനുണ്ട്. ഗുഫറാനക് അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഗുഫറാനക്, അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണേ എന്നാണ്. എന്താണ് അവിടെ പൊറുക്കൽ ചോദിക്കാനുള്ളത്? ഇത്രയും സമയം അല്ലാഹുവിൻ്റെ നാമമോ ദിക്റുകളോ ഖുർആനോ ഒന്നും ചൊല്ലാൻ കഴിയാത്ത സമയമായിരുന്നു. അത്രയും സമയം ഈ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധ്യമാവാത്തത് എൻ്റെ ഒരു ന്യൂനത തന്നെയാണ്. അല്ലാഹുവെ എനിക്ക് നീ പുറത്തു തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുഫ്രാനക്, തെറ്റ് ചെയ്യണം എന്നില്ല, അല്ലാഹുവിനോട് പാപമുക്തി തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും 70ഉം 100ഉം തവണയൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. എന്താ, നിസ്കരിച്ചത് തെറ്റായതുകൊണ്ടാണോ? അല്ല, സ്വാഭാവികമായി ആ നിസ്കാരത്തിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കൽ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുഫ്റാനക്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കൽ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അദ്ഹബ അന്നി, എന്നിൽ നിന്ന് അവൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അൽ അദാ, ബുദ്ധിമുട്ടുകളെ. വആഫാനി, എന്നിട്ടവൻ എനിക്ക് ആരോഗ്യം നൽകുകയും ചെയ്തിരിക്കുന്നു. ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മലമൂത്ര മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരം തന്നെ നൽകുന്ന സിഗ്നലുകൾ വഴി ശരീരം തന്നെ അത് പുറത്തേക്ക് സ്രവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമാണ് അത്! നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ
എത്ര വലിയ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും സ്വമേധയാ പുറത്തു വരാതെ ആശുപത്രികളിൽ ബുദ്ധിമുട്ടായി കഴിയുന്ന രോഗികളെക്കുറിച്ച് ആ ഒരു വേളയെങ്കിലും ആ സമയങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സത്യവിശ്വാസം ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം ആരോഗ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിക്ര ചൊല്ലി വലത് കാൽ വെച്ചുകൊണ്ടാണ് ശൗചാലയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടത്. ഇങ്ങനെയുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ആരോഗ്യം നിലനിർത്താൻ കഴിയുന്നതോടൊപ്പം കർമ്മങ്ങൾ പ്രതിഫലാർഹമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നതും. വെള്ളം കൊണ്ടാണ് നമ്മൾ മലമൂത്രങ്ങൾ ശുദ്ധീകരിക്കേണ്ടത്. ശൗചാലയത്തിൽ വെച്ചും നമ്മൾ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കല്ലുപോലെയുള്ള നജസുകളെ, മാലിന്യങ്ങളെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള, പവിത്രത കൽപ്പിക്കപ്പെടാത്ത വസ്തുക്കൾ കൊണ്ടും ശൗച്യം നിർവഹിക്കാവുന്നതാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരണം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ കല്ലുകൊണ്ട് ശൗച്യം ചെയ്യാമെന്ന് പ്രത്യേകമായി ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. കല്ലും വെള്ളവും ഒരുമിച്ച് കൂട്ടി വൃത്തിയാക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. രണ്ടിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് മതിയാക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് മതിയാക്കലാണ് ഉത്തമമെന്നും ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ട് അതുപോലെ ശുദ്ധമായ നജസുകളെ വലിച്ചെടുക്കുന്ന, പവിത്രത കൽപ്പിക്കപ്പെടാത്ത വസ്തുക്കൾ കൊണ്ട് വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നജസ് ശുദ്ധീകരിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നജസിൻ്റെ നിറവും മണവും രുചിയും നീങ്ങുന്നത് വരെയാണ് നമ്മൾ കഴുകേണ്ടത്, വൃത്തിയാക്കേണ്ടത്. എന്നാൽ സ്വാഭാവികമായി കല്ലുകൊണ്ട് വലിച്ചെടുക്കുമ്പോൾ, ശുദ്ധീകരിക്കുമ്പോൾ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന അത്ര തന്നെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല. എന്നാലും ആ ഒരു ശുദ്ധീകരണം മതിയെന്ന് ഈ സമൂഹത്തിൻ്റെ ഒരു ഇളവായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയതാണ്. കല്ലുപോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രത്യേകം കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നജസുകളെ വലിച്ചെടുക്കുന്ന വസ്തുക്കളായിരിക്കണം. മറ്റൊന്ന്, ശുദ്ധിയുള്ള വസ്തുക്കളായിരിക്കണം. അതോടൊപ്പം പവിത്രത കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കളായിരിക്കരുത്. ഖനമുള്ള വസ്തുക്കളായിരിക്കണം, ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളായിരിക്കരുത്. ശുദ്ധമായ വെള്ളത്തിന് പകരം എണ്ണ പോലെയുള്ള മായായ ദ്രാവകങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതോടൊപ്പം പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ കഴിയുന്ന വസ്തുക്കളായിരിക്കണം ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലുപോലെയുള്ള പവിത്രതയുള്ള വസ്തുക്കൾ ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ വെള്ളത്തിന് പകരം കല്ലോ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണം നടത്തണമെങ്കിൽ ചില നിബന്ധനകൾ കൂടെയുണ്ട്. ഒന്ന്, ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് നനവോടുകൂടെ വിസർജ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരിക്കണം. രണ്ടാമതായി, ആ വിസർജ്യങ്ങൾ ഒരിക്കലും ഉണങ്ങിപ്പോവാൻ പാടില്ല. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കേണ്ടി വരും. കല്ലോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട്, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റില്ല.
ഉണങ്ങാതിരിക്കണം. അതോടൊപ്പം മലം വിസർജിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് സ്പർശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കണം. അതോടൊപ്പം മൂത്രം വിസർജിച്ചു കഴിഞ്ഞാൽ അത് വരുന്ന ഗുഹ്യദ്വാരങ്ങൾക്ക് അപ്പുറം പുരുഷൻ്റെ ഹസ്ഫ വിട്ടുകിടക്കാൻ പാടില്ല. അഥവാ ആകെ ശരീരത്തിൽ പരന്ന രൂപത്തിൽ നജസ്സുകളായിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ വെള്ളം തന്നെ ഉപയോഗിക്കണം, കല്ലോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാൻ പാടില്ല. അതോടൊപ്പം ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഈ നജസ്സുകൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും വെള്ളം തന്നെ ഉപയോഗിക്കൽ നിർബന്ധമാണ്. മറ്റൊരു നിബന്ധന, കല്ലുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശൗച്യം ചെയ്യുന്നതിൻ്റെ അവസാനത്തെ നിബന്ധന, മലവും മൂത്രവും അല്ലാത്ത മറ്റേതെങ്കിലും നജസ്സുകൾ അവിടെ വന്നു വീണിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അവ ശുദ്ധീകരിക്കാൻ വെള്ളം തന്നെ ഉപയോഗിക്കൽ നിർബന്ധമാണ്. കല്ലുകൊണ്ട് മറ്റു വസ്തുക്കൾ കൊണ്ട് ഉപയോഗിക്കാൻ ശൗച്യം ചെയ്യാൻ അനുവാദമില്ല. കല്ല് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ചില നിബന്ധനകൾ കൂടെയുണ്ട്. 3 തവണ ശുദ്ധീകരണം നിർവഹിക്കണം. അത് 3 കല്ലുകൾ കൊണ്ടാവാം, അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വസ്തുക്കൾ കൊണ്ടാവാം, അല്ലെങ്കിൽ വലിയ ഒരു കല്ലിൻ്റെ 3 ഭാഗങ്ങൾ കൊണ്ടുമാവാം. 3 തവണ മിനിമം ശുദ്ധീകരണം നടത്തണം. 3 തവണ ശുദ്ധീകരിച്ച് പൂർത്തിയായിട്ടില്ലെങ്കിൽ എത്ര തവണയാണോ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കേണ്ടത് അത്രയും തവണ ശുദ്ധീകരണം നിർവഹിക്കണം. അവസാനം 5, 7 തുടങ്ങിയ ഒറ്റയിട്ട സംഖ്യകളിൽ അവസാനിപ്പിക്കൽ സുന്നത്തുമാണ്. ഓരോ തവണ ഇവ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോഴും നജസായ സ്ഥലങ്ങൾ മുഴുവനും എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. 3 ആ സ്ഥലം മുഴുവനും ശുദ്ധിയാകുന്ന രൂപത്തിൽ ശൗച്യം നിർവഹിക്കുകയും വേണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകളായി ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായി നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ ആവശ്യത്തിന് ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മത്തിന് പ്രത്യേക ഒരു ഇളവായിട്ടാണ് വിശുദ്ധ ദീൻ കല്ലുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരണം നിർവഹിക്കാമെന്ന് നിയമമാക്കിയത്. നാം മനസ്സിലാക്കിയതുപോലെ കല്ലു തന്നെ നിർബന്ധമില്ല. അതിൻ്റെ സ്ഥാനത്ത് നജസ്സുകളെ വലിച്ചെടുക്കുന്ന ഖരരൂപത്തിലുള്ള ശുദ്ധമായ പവിത്രത കൽപ്പിക്കപ്പെടാത്ത ഏത് വസ്തുക്കൾ കൊണ്ടും ഈ ശുദ്ധീകരണം നടത്താവുന്നതാണ്. ഊറക്കിട്ട തോൽ, അതുകൊണ്ട് പോലും ശുദ്ധീകരണം നടത്താമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുത്തനജ്ജിസായ ഒരു വസ്തുവായിരിക്കും, കഴുകിയതിന് ശേഷമേ അത് ഉപയോഗിക്കാവൂ എന്ന് നജസ്സുമായി ബന്ധപ്പെട്ട പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരണത്തിന് മുമ്പ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂത്രനാളിയിൽ മൂത്രത്തുള്ളികൾ അവശേഷിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. കിതാബിൻ്റെ ഇബാറത്തുകളിൽ നിന്ന് പല മാർഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. തൊണ്ട അനക്കിയോ ലിംഗാഗ്രം വളരെ നേർത്ത രൂപത്തിൽ തടവിയോ നമുക്ക് ആ നജസ്സുകൾ പുറത്തേക്ക് കളയാവുന്നതാണ്. ചില ആളുകൾക്ക് 1 നടക്കേണ്ടി വരും, 1-2 അടി നടക്കേണ്ടി വരും. ഏത് രൂപത്തിലാണോ ഈ നജസ് പൂർണ്ണമായി പുറത്തു വന്നിട്ടുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടത് ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്നിട്ടാണ് നമ്മൾ ശൗചാലയത്തിൽ നിന്ന് ശുദ്ധീകരണത്തിന് ശേഷം പുറത്തു പോരേണ്ടത്. കാരണം മലമൂത്ര വിസർജനത്തിന് ശേഷമുള്ള ശുദ്ധീകരണം നാം ഗൗരവത്തിൽ കാണുന്നില്ലെങ്കിൽ
അതുവഴി നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെല്ലാം വിഫലമായിത്തീരുന്ന ഒരു സാഹചര്യമുണ്ടാകും. പിന്നീട് നിസ്കാരത്തിലോ മറ്റോ ഈ മൂത്രവും മറ്റും നമ്മുടെ ശരീരത്തിലേക്ക് തള്ളപ്പെടുകയും നജസോടുകൂടെ നിസ്കരിക്കേണ്ട ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞല്ലോ, രണ്ട് ഖബറിലുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞത് രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്, എന്നാൽ രണ്ടുപേരുടെയും ശിക്ഷക്ക് കാരണമായത് നിസ്സാരമായ ചില കാര്യങ്ങളാണ്. അതിൽ ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അദ്ദേഹം മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരണ പ്രക്രിയ സൂക്ഷ്മമായി നിർവഹിക്കാത്തയാളായിരുന്നു എന്നാണ്. രണ്ടാമത്തെയാൾ യംഷി ബിൻ നമീമ, പരദൂഷണം പറഞ്ഞ് നടന്നിരുന്ന വ്യക്തിയായിരുന്നു. ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തിബറായി ചെയ്യുക എന്നാണ് ഇതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ആളുകൾക്ക്, ആരോഗ്യമുള്ളവർക്ക് ഒരുപക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ല, ആവശ്യമുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചത്. മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ, കല്ലുപോലെയുള്ള വസ്തുക്കൾ വിസർജ്യത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിസർജ്യങ്ങളിലേക്ക് നാം നോക്കിയിരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. നാം അറിയാതെ ഇത്തരം ആദാബുകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഒരുപാട് സാംക്രമിക രോഗങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലരും പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നാം ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളായി ദീനിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീനിൻ്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. ശരിയത്തിൽ ശക്ക് ഉടയൊരു ഹക്ക്.